അസ്സലാമു അലൈക്കും. മെഡിക്കൽ കോളേജിലും അതുപോലെ ബീച്ച് ആശുപത്രി ഇതൊക്കെ കോഴിക്കോടാണ് നടക്കുന്നത്. കോഴിക്കോടൊക്കെ മരിച്ച ആളുകളെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ചില ആളുകളുണ്ട്. സി എം മടവൂർ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇതൊക്കെ ചെയ്തത്. ഇത് പറഞ്ഞു നടക്കുന്ന ആളുകൾ പറയുന്നത് അത് അങ്ങനെ ഉണ്ടായിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അയിലക്കാട് ഉസ്താദ് പറഞ്ഞതാണ്, മറ്റേ ഉസ്താദ് പറഞ്ഞതാണ്. ഇങ്ങനെ ഇലയെടുത്തിട്ട് ഇല പിച്ചിട്ട് പറിച്ചെടുക്കും, എന്നിട്ട് അത് എന്നാന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വർണ്ണമാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ. ഇതും അവസാനം ഇതിൻ്റെ സനതെന്താണ്, ഇതിൻ്റെ ദലീൽ എന്താണ്, ഇത് ഹുജ്ജത്തിന് കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞതല്ലേ, ഇത് അവർ പറഞ്ഞാണ്. അത് ഈ വിഷയത്തെ മുജാഹിദ് ബാലുശ്ശേരി എന്ന അനുഗ്രഹീത പ്രാസംഗികൻ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചും മറിച്ചും ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. മൂപ്പര് ചെറിയ വെല്ലുവിളിയൊക്കെ നടത്തുന്ന ആളാണ്, ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണ് മൂപ്പര് ആ വിഷയത്തിൽ പറയുന്നത്, എന്താണ് വെല്ലുവിളി എന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ക്ലിപ്പ് നിങ്ങൾ വെറുതെ തല്ലിക്കളയരുത്. ഇതിൽ ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ എഴുതി റെക്കോർഡിക്കലി ഞാനും പോലും കൂടെ വിടാം. തൊട്ടടുത്തൊരു സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോണം. അത് ഈ ഉസ്താദ്മാര് നിങ്ങളെ ചതിക്കുക നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തി തരുന്ന ബോൾഡായ ഒരു തെളിവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ആറാമത്തെ ക്ലിപ്പ് എന്നിട്ട് ഇവനെ മെഡിക്കൽ കോളേജിൽ നിന്ന് മരണം സ്ഥിരീകരിക്കപ്പെട്ട ഒരു സ്ത്രീയെ ജീവിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോഴും ജീവിച്ചിരിക്കുണ്ട് ആ സ്ത്രീ, ഒരു മുലയുടെ ഭാര്യ അല്ലേ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചു, നിങ്ങളെ പ്രസംഗത്തിലുണ്ടല്ലോ സി എം വലിയുള്ള ഒരാളെ ഹയാത്താക്കി. ഹയാത്താക്കിയാണ്? അത് എവിടെ ഉള്ള ആളെ എനിക്കറിയില്ല, അറിഞ്ഞ എനിക്കറിഞ്ഞവരാണ് ഹയാത്താക്കി. അങ്ങനെ നിയമുണ്ടെങ്കിൽ ഞാനല്ലേ സി എമ്മിനെ കാണാൻ വലിയ ആളാകുക? എനിക്കറിയില്ല, അറിഞ്ഞു. നിങ്ങൾ എവിടെ അത് പറഞ്ഞു? വലുത്തൂരു പാപ്പ പറഞ്ഞാണ്. അതെങ്ങനെയാവും, എങ്ങനെയാവും വലുത്തൊരു പാപ്പാന്ന് എനിക്കറിയില്ല വെച്ച്. അപ്പൊ അയാൾക്ക് അറിയാത്ത മാതിരി കാട്ടുണ്ടായാലും ഞാൻ പറയാൻ പാടില്ല. ഇത് ഏതാ ചുരുക്കം, ഞാൻ കുറച്ച് പറഞ്ഞു ചെയ്ത് ഇപ്പൊ പറയണില്ല. അപ്പോ ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ട്. വൈലത്തൊരു പാപ്പ എന്നോട് പറഞ്ഞാണത്, അങ്ങനെ മരിച്ച ആൾ ഹയാത്താക്കി, ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് മരണം വിധി എഴുതപ്പെട്ട ആളുടെ മയ്യത്തുമായി പോകുന്ന വണ്ടി വഴിയിൽ നിർത്തി ഉമർ രാജി ഏതോ രാജി സി എം വലിയുള്ളാന്റെ അരികിൽ ചെന്ന് ഇങ്ങനെ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു. ആ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക, പാമ്പടിച്ചതാ. പാമ്പടിച്ചാൽ ചിലരും മരിക്കില്ല, മരിച്ച രൂപയുണ്ടാവുള്ളൂ. പക്ഷെ ഇത് മരിച്ചു എന്നുള്ള എനിക്ക് മനസ്സിലാകും കാരണം എന്തുകൊണ്ട്. മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള വാക്ക് നമ്മുടെ നാട്ടിൽ മയ്യത്ത് ഉപയോഗിക്കൽ മരിച്ച ആൾക്കാണ്. അപ്പോ അങ്ങനെ മയ്യത്തിനെ അവർ താങ്ങി പിടിച്ച് സി എം വലിയുള്ളാന്റെ അരികിൽ കൊണ്ടുപോയി കിടത്ത്. സി എം വലിയുള്ളായി കിടക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് ആ ആളെ തട്ടി ഉണർത്തി, എഴുന്നേൽക്കുമോനെ എഴുന്നേൽക്കുമോനെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റിരുന്നു. അങ്ങനെ അവർക്ക് കഞ്ഞി കൊടുക്കുവാന്ന്, വെള്ളം കൊടുക്കുവാന്നോ പറഞ്ഞു. അയാള് പിന്നെ ഇടക്കിടക്ക് വൈലത്തൂരിൽ വൈലത്തൂർ പാപ്പാന്റെ അടുത്ത് വന്നിരുന്നു, അയാള് മരിച്ചുപോയി. അപ്പൊ ആരോ പറഞ്ഞു, പിന്നെ അത് അങ്ങനല്ല സംഭവം, വൈലത്തൂർ പാപ്പ പറഞ്ഞ ആ രൂപത്തിലല്ല ഉള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു. ഭാര്യ അങ്ങനെ അറിഞ്ഞ് അയാൾ പെണ്ണിട്ടിന് മുമ്പാണിത് വൈലു സംഭവിച്ച ആള് പറഞ്ഞതാണ് വൈലത്തൂർ പാപ്പാന്റെ അടുത്തുള്ള റിപ്പോർട്ട്. പിന്നെ എവിടുന്നോ കേട്ടാണ് പറഞ്ഞത് അടുക്കല്, അങ്ങനല്ല അതൊന്നും, അതാണ് അതൊന്നും ശരിയല്ല. ഏതായിരുന്നാലും അങ്ങനെ കുറെ സംഭവമുണ്ട് മരിച്ചവരെ ഹയാത്താക്കിയത്, മരിച്ച ജീവികളെ ഹയാത്താക്കിയത് ഒക്കെ. ഇത് ഞാൻ കേരളത്തിലെ സമസ്തക്കാരോട് ഒരു വെല്ലുവിളിയായിട്ടാണ്, ഞാൻ അവിടെ ജീവിച്ചിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളൊന്ന് ചാട്ടാണ വരപ്പിക്കാൻ തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ ക്ലിപ്പിന്റെ മുഖാന്തരം ഞാൻ ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എവിടെയാ, എവിടെയാ? നമുക്ക് ഇവിടുന്ന് പോയ അരമണിക്കൂറിനുള്ളിൽ എത്താവുന്ന സ്ഥലം. സമ്മതിച്ചു എല്ലാരും? കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ എവിടെയാ? അതും എല്ലാവർക്കും അറിയാലോ. ഞാൻ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടുത്തെ സമസ്തയിലെ ടോപ്പ് ലീഡറുടെ കൂടെ ഈ രണ്ട് സ്ഥലത്തേക്കും വരാം. എന്തിനെന്നറിയോ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് സെക്കാബിമാര് മാത്രമുള്ള ഒരു കോളേജ് അല്ല, എല്ലാവർക്കും അറിയാം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും യുക്തിവാദിയും ഒക്കെ അവിടെ ഡോക്ടറും നഴ്സും ഒക്കെ ആയിട്ടുണ്ടാവും, കമ്പൗണ്ടറായിട്ട് എല്ലാം ആയിട്ടും. അല്ലേ, മെഡിക്കൽ കോളേജിൽ മരിച്ചു എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ ഉറപ്പ് വരുത്തിയ ഒരു സ്ത്രീയെ ശരിക്കും ചിന്തിക്കണേ. നമ്മുടെ അശ്വനി എന്ന് പറഞ്ഞാല് രണ്ട് കാര്യത്തിനാണ് വായ തുറക്കുക, രണ്ടേ രണ്ട് കാര്യം, ഒന്ന് പള്ളർച്ചും തിന്നാനും പിന്നെ നുണ പറയാനും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാൾ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി അവിടുത്തെ റെക്കോർഡിൽ വന്നാൽ ആ വ്യക്തിയെ കേരളത്തിൽ ഒരു വലിയ ജീവൻ കൊടുത്താൽ അത് അന്നത്തെ ടി വി ചാനലുകളിൽ വരാതിരിക്കും. നിങ്ങൾ പറയൂ, നിങ്ങൾ പറഞ്ഞോളൂ, അന്നത്തെ പത്രത്തിൽ ഇത് വരാതിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഞാൻ അരിയാഹാർ ഞങ്ങളെ പറയുന്നോട് നിങ്ങൾ ക്ഷമിക്ക് തൽക്കാലം, കാരണം ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുത്തുകൂടാ.
അരിയാഹാരം കഴിക്കുന്ന മനുഷ്യന്മാരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ അന്നിറങ്ങിയ എല്ലാ പത്രത്തിലെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ബ്രേക്ക് ന്യൂസ് തന്നെ എന്തായിരിക്കും? ഒരൗലിയ മരിച്ചാളെ ജീവിപ്പിച്ചു മെഡിക്കൽ കോളേജ് എന്നും അത് ചർച്ചയാവൂലേ? മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ഒരു ഫയൽ, ഞാൻ ഈ പകരാക്ഷൻ നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞേക്കും, എന്നിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൽ പോവാ, എന്നിട്ട് നമ്മൾ ചോദിക്കും ഏത് വർഷമായിരുന്നു അത്? അതായത് 32 കൊല്ലമോ 33 കൊല്ലം മുമ്പാണ് ആര് മരിച്ചത്? സി എം അടവ് മരിച്ചു. 10-32 കൊല്ലത്തിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ഒരു കാര്യം, മരിച്ചോല ജീവിപ്പിച്ച കാര്യം മെഡിക്കൽ കോളേജിൽ രേഖപ്പെടുത്തു. എന്നാള് മരിച്ചു, അയാളെ ഒരു വലിയ ജീവിപ്പിച്ചു. അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം കേരളത്തിലും ലോകത്തിലും അത് ചർച്ചയാവില്ലേ? ഈ പകരാശരിയുടെ ഈ വായയിലൂടെ അല്ലാതെ ലോകത്തേതെങ്കിലും ഒരു ഹിന്ദു മെഡിക്കൽ കോളേജിൽ ഇത് അംഗീകരിക്കോ? ബീച്ച് ഹോസ്പിറ്റലിന് മരിച്ചു എന്ന് റെക്കോർഡിൽ എഴുതിയിട്ട് ആംബുലൻസ് കൊണ്ടുപോകുമ്പോ മരിച്ചോലെ സി എം അടവൂരി ജീവിപ്പിച്ചു. ഇവിടെ മുജാഹിദ് പറഞ്ഞ ആ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറമായിക്കൊണ്ട് ഈ പകര അഹ്സന് ഇത്രയും കാലം പറഞ്ഞതിന് ന്യായീകരണം പറഞ്ഞാണ്, അത് അയിലക്കാട് ഉസ്താദ് പറഞ്ഞാണ്, അല്ലെങ്കിൽ വേറെന്തേലും ഉസ്താദ് പറഞ്ഞതാണ്, തങ്ങൾ പറഞ്ഞതാണ്, ആരെങ്കിലുമൊക്കെ പറഞ്ഞതാണെന്ന് പറയും. ഈ ആരെങ്കിലും പറഞ്ഞത് താങ്കൾക്ക് ബോധ്യമില്ലാത്തതാണെങ്കിൽ താങ്കൾ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൂടെ കിടക്കുന്നത്? ഈ പറഞ്ഞതിൻ്റെ അത് എവിടെയാണ് നിങ്ങൾക്കറിയോ? ഏ, എനിക്കറിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഈ മൈക്കെട്ടിയപ്പോൾ ഇങ്ങനെ ഘോരഘോര ഇതിങ്ങനെ വിളിച്ചറിയുന്നത്? അത് അയിലക്കാട് ഉസ്താദ് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞിരുന്നു, ഏതെങ്കിലും തങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇത്രയും കാലം ഇയാൾ പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്താണ് ആരോ തള്ളി വെച്ചത്. ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മളൊരു വീഡിയോ വന്നിട്ടുണ്ട്, നൗഷാദ് അഹ്സനെ കുറിച്ച് മാല പാടുന്നത്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഖാദി മുഹമ്മദ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പാടും, അത്ര ഉള്ളൂ. ഏതോ ഒരു തങ്ങളോ ആരോ എവിടെ ഇരുന്നിട്ട് ഇയാൾ ഇങ്ങനെ പിച്ചുംപേയും പറഞ്ഞിട്ടുണ്ട്. അത് ഇയാൾ ഇതുപോലെയുള്ള സ്റ്റേജുകളിൽ കയറിയിട്ട് ഇങ്ങനെ പാടുകയാണ്. അത് ഇങ്ങനെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉസ്താക്കന്മാരെ, ഇങ്ങക്ക് ഇതൊക്കെ ഒന്ന് നിർത്താനായില്ലെന്നെയും അല്ലേ? ഇത് കാലം മാറിയിട്ടുണ്ട്, ഇത് യുഗം വേറെയാണ്. ഇത് ന്യൂജൻ പിള്ളേരാണ്, അവർ ഇത് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന മുറയ്ക്കതെടുത്ത് പ്രയോഗിക്കും. ഇതാപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി വെല്ലുവിളിച്ച പോലെ നിങ്ങളൊന്ന് ചെല്ലി മുജാഹിദ് ബാലുശ്ശേരിൻ്റെ ഒപ്പം, എന്നിട്ട് അവിടെ പോയിട്ട് ആ ഹോസ്പിറ്റലിൽ അവിടെ റെക്കോർഡിലുണ്ടാവുമല്ലോ അപ്പം അത് അല്ലേ? ആണ പറഞ്ഞു കാത്തിരി വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞ് തള്ളി വെച്ചതൊക്കെ എന്താ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓല ആരോ പറഞ്ഞ് കേട്ടു, എന്നിട്ട് ഓല് പെടുന്നിട്ട് ഇങ്ങനെ പാടി. ഒരു തെളിവില്ലാത്തൊരു സാധനം പറയാനും പാടാനും ഇൽമിൻ്റെ വേദി എന്നും പറഞ്ഞിട്ട് കുറേ മജ്ലിസുകൾ ഉണ്ടാക്കി കൊടുക്കും, മൈക്ക് വെച്ച് കൊടുക്കും, എന്നിട്ട് ആംബ്ലിഫയർ ആണ്ട് ഓണാക്കി കൊടുക്കുക. ആ എന്നാണ്ട് പറഞ്ഞോളി പാടിക്കോളി. നിങ്ങൾ പാടെ പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രമാണ് മൂപ്പർ വായ്പൊളിക്കുക എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.